സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു ആ വിവാഹം നടന്നത്. ഒരു കാരണവരെ പോലെ നരേന്ദ്രമോദി വിവാഹത്തിന്റെ വർണ്ണമാല്യങ്ങൾ വധുവരന്മാർക്ക് കൈമാറുകയായിരുന്നു. വളരെ താരനിബിഡമായ ഒരു വേദിയായിരുന്നു ഇന്ന് ഗുരുവായൂർ ഭാഗ്യ സുരേഷിന്റെ വിവാഹവേദി. അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി, അതും ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിവാഹം എന്ന ആ ഒരു എക്സൈറ്റ്മെന്റ്, വിവാഹ ചടങ്ങിന് സാക്ഷികളാകാൻ വന്ന എല്ലാവരിലും ദൃശ്യമായിരുന്നു. അതിരാവിലെ തന്നെ പ്രമുഖരായ താരനിരകൾ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ഭാര്യമാർക്കൊപ്പമാണ് എത്തിയത്. അതുപോലെ സുരേഷ് മേനക ദമ്പതികൾ എത്തിയിരുന്നു, ഖുഷ്ബു എത്തിയിരുന്നു, ദിലീപ് എത്തിയിരുന്നു. അങ്ങനെ ഒരു ഒറ്റ ഫ്രെയിമിൽ മലയാളത്തിലെ താരങ്ങളെ മുഴുവൻ കാണാൻ സാധിച്ചതിന്റെ സന്തോഷം പലരുടെയും മുഖത്തും പ്രകടമായിരുന്നു. സുരേഷ് ഗോപി മകളെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങിപ്പോയി. അവിടെ ഒരു അല്പസമയം വിശ്രമിച്ച ശേഷം വീണ്ടും വേഷമൊക്കെ മാറിയതിനു ശേഷമാണ് വിവാഹ ചടങ്ങിന് എത്തിയത്. ക്ഷേത്ര ദർശനത്തിന് എത്തുമ്പോൾ അദ്ദേഹം വേഷ്ടിയും ഔത്തരീയവും ധരിച്ചിരുന്നു. വളരെ മനോഹരമായ കേരളീയ വേഷത്തിൽ, ക്ഷേത്ര ദർശനത്തിന് ഉതകുന്ന ആ ഒരു വേഷത്തിൽ തന്നെയാണ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിന് എത്തിയത്. അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും അതേ വേഷത്തിൽ തന്നെയായിരുന്നു. വളരെ വളരെ നയനാനന്ദകരമായ ഒരു കാഴ്ചയായിരുന്നു അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തുന്നത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം താമരപ്പൂക്കൾ കൊണ്ട് തുലാഭാരം നടത്തി. കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ താമരപ്പൂക്കൾ കൊണ്ട് തുലാഭാരം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് ഇത്തവണയും താമരപ്പൂക്കൾ കൊണ്ട് തുലാഭാരം നടത്തിയത്. അതിനുശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങി അദ്ദേഹം വീണ്ടും വസ്ത്രം മാറിയതിനു ശേഷമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് അദ്ദേഹം പോയതും വന്നതുമെല്ലാം ഇലക്ട്രിക് വാഹനത്തിലായിരുന്നു. ശരിക്കും രാജ്യം ഹരിത ഊർജ്ജത്തിലേക്ക് മാറുന്നു എന്നതിലുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നതാണ് ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിലുള്ള അദ്ദേഹത്തിന്റെ സഞ്ചാരം കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത് എന്ന് വിലയിരുത്തലുകളുണ്ട്. എന്തായാലും വളരെ മനോഹരമായി ചടങ്ങുകൾ നടന്നു. കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. തെക്കേ നടവഴി മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിരുന്നത്. ഇന്ന് രാവിലെ വിവാഹം കഴിഞ്ഞ വധൂവരന്മാരെയും അദ്ദേഹം ആശീർവദിച്ചിരുന്നു. കുങ്കുമവർണ്ണത്തിലുള്ള സാരിയാണ് ഭാഗ്യ സുരേഷ് ധരിച്ചിരുന്നത്. വളരെ മനോഹരിയായി ഭാഗ്യ ആവേശത്തിൽ കാണപ്പെട്ടു. തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ ക്ഷേത്രത്തിനകത്ത് നരേന്ദ്രമോദിയെ അനുഗമിച്ചത്. മുണ്ടും വേഷ്ടിയും ധരിച്ചാണ് പ്രധാനമന്ത്രി എത്തിയത്. പുറത്തെ സർക്കിളിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തന്ത്രിമാർക്കും പരിമിതപ്പെടുത്തിയ ആളുകൾക്കും മാത്രം പ്രവേശനമുള്ള അകത്തെ സർക്കിളിലെത്തി പ്രാർത്ഥനയും മറ്റ് പൂജകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തി. താമരപ്പൂവ് കൊണ്ട് തുലാഭാരം നടത്തി. 20 മിനിറ്റാണ് അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിൽ ചെലവഴിച്ചത്. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ നിന്ന് അദ്ദേഹം 9:30 തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ താരങ്ങളെയും ഒറ്റ ഒരു ഫ്രെയിമിൽ കാണാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു അവിടെ കൂടിയ ബന്ധുക്കളും അതുപോലെയുള്ള കാഴ്ചക്കാരും എല്ലാവരും. ഈ ക്ഷേത്രത്തിലെ ഈ കല്യാണ മണ്ഡപത്തിന് എതിർഭാഗത്തുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം പാസ്സെടുത്ത് ഒരുപാട് പേർ ഈ വിവാഹം കാണാനായി കാത്തുനിന്നിരുന്നു. എന്തായാലും ഒരു ചരിത്ര മുഹൂർത്തത്തിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു ഭാഗ്യയും ഭാഗ്യയുടെ വരൻ ശ്രേയസും. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് തന്റെ സ്വന്തം വിവാഹത്തിൽ, തന്റെ വിവാഹത്തിലാണ് എന്നുള്ള സന്തോഷം ഭാഗ്യയും പങ്കുവച്ചു. എന്തായാലും വധുവരന്മാർക്ക് എല്ലാവിധ മംഗള ആശംസകളും നേരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.